അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബിഹിൽ ഫായിസീന ബിറില്ലാഹി മബഅദ്. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, ഇന്ന് സംസാരിക്കുന്ന വിഷയം മുഹറം മാസത്തിലെ നോമ്പുകളുടെ നിയ്യത്തിനെ കുറിച്ചാണ്. വളരെ നിസ്സാരമായ കാര്യമാണ്, പലർക്കും അറിയാം, എന്നാലും അറിയാത്ത പലരും ഉണ്ടാകും, അവർക്കൊരു ഉപകാരം എന്ന നിലക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മുഹറത്തിലെ നോമ്പ് എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ സുന്നത്താണ്. അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് മുഹറം മാസമാണ്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏതാണ്? അതും മുഹറം മാസമാണ്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ റമളാനിലെ നിർബന്ധമായ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് മുഹറത്തിലെ നോമ്പ്. കാരണം പുണ്യ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ട് അത് പതിവാക്കിയിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു സ്വഹാബി വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഒരു ദിവസം നോമ്പനുഷ്ഠിക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഏത് ദിവസമാണ് തങ്ങൾ എനിക്ക് നിർദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുണ്യ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, മുഹറം 10 നോമ്പ് നീ അനുഷ്ഠിക്കുക എന്ന്. മുഹറം മാസം മുഴുവൻ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. മുഹറത്തിലെ ആദ്യ 10 ദിവസങ്ങൾ പ്രത്യേകം സുന്നത്താണ്. അതിൽ നിന്ന് തന്നെ വളരെ ശ്രേഷ്ഠമാണ് മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പ്. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് മുഹറം 10 നോമ്പ്. ഇങ്ങനെയാണ് മുഹറത്തിലെ നോമ്പിൻ്റെ ശ്രേഷ്ഠതയുടെ ക്രമം. അപ്പോൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നവരായിരിക്കും പല ആളുകളും. എന്നാൽ അതിൻ്റെ നിയ്യത്ത് കൃത്യമായിട്ട് എങ്ങനെയാണ് വെക്കുക എന്ന് പലർക്കും അറിയില്ല. ചിലർ ശരിയായ രീതിയിൽ തന്നെയായിരിക്കും നിയ്യത്ത് വെക്കുന്നത്, പക്ഷെ അവർക്ക് മനസ്സിലൊരു ഉറപ്പുണ്ടാകില്ല, ഞങ്ങൾ വെക്കുന്ന നിയ്യത്തൊക്കെ ശരിയാണോ, ഞാൻ വെക്കുന്ന നിയ്യത്ത് ശരിയാണോ എന്ന് ഉറപ്പുണ്ടാകില്ല. അപ്പോൾ അവർക്ക് ഉറപ്പിക്കാനും വളരെ നല്ല കരുത്തോടുകൂടെ ആ നിയ്യത്ത് വെക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായിട്ട് നമുക്ക് മുഹറം മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അയാൾ എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? അറബിയിൽ തന്നെ നിയ്യത്ത് വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മലയാളത്തിൽ കരുതിയാലും മതി, അറബിയിൽ തന്നെ പറയണമെന്നില്ല. എന്നാൽ അറബിയിലും മലയാളത്തിലും കൂടി നിയ്യത്ത് ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറബിയും അതിൻ്റെ മലയാളവും നമുക്ക് പറയാം. മുഹറം മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അയാൾ നിയ്യത്ത് ചെയ്യേണ്ടത് നവൈത്തു സൗമവദിൻ അൻ അദായി സുന്നത്തി യൗമി മുഹറം ആദിഹി സനത്തി ലില്ലാഹി തആല. ഈ വർഷത്തിലെ മുഹറം മാസത്തിലെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റി വീട്ടാൻ ഞാൻ കരുതി എന്ന് ആണ് അയാൾ നിയ്യത്ത് ചെയ്യേണ്ടത്. ഇനി അയാൾ മുഹറം 9 നോമ്പാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അയാൾ നിയ്യത്ത് ചെയ്യേണ്ടത് നവൈത്തു സൗമവദിൻ അൻ അദായി സുന്നത്തി യൗമി താസുഅ ആദിഹി സനത്തി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ താസുഅന്റെ സുന്നത്ത് നോമ്പിന് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റി വീട്ടാൻ ഞാൻ കരുതി. ഇങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഇനി മുഹറം 10 നോമ്പാണെങ്കിൽ ആ മുഹറം 10 നോമ്പിൻ്റെ നിയ്യത്ത് നവൈത്തു സൗമവദിൻ അൻ അദായി സുന്നത്തി യൗമി ആഷുറ ആദിഹി സനത്തി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ ആഷുറയുടെ സുന്നത്തായ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി. ഇങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രൂപത്തിൽ മലയാളത്തിലാണെങ്കിലും അറബിയിലാണെങ്കിലും, ഇനി അറബിയിൽ മാത്രമാണെങ്കിലും മലയാളത്തിൽ മാത്രമാണെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. ഈ രൂപത്തിൽ നിയ്യത്ത് ചെയ്താൽ ആ നിയ്യത്ത് വളരെ ഭംഗിയായി, വളരെ ശരിയായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ ഒരു സന്ദേശം അറിയാത്ത ആളുകളിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ സന്നദ്ധത കാണിക്കുക. അവർ ഇങ്ങനെ ശരിയായ രീതിയിൽ നിയ്യത്ത് വെച്ചാൽ അതിൻ്റെ പ്രതിഫലം കൂടെ നമുക്ക് ലഭിക്കുന്നതാണ് എന്നാണല്ലോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഏതൊരു നന്മ മറ്റൊരാൾക്ക് ഒരാൾ അറിയിച്ചു കൊടുക്കുന്നുവോ, അയാൾ ആ നന്മ ചെയ്താൽ അറിയിച്ചു കൊടുത്ത ആൾക്ക് കൂടി അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.